ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കിങ്ഫിഷറിൻ്റെ പിക്ചർ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിപൊളിയായി ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബേർഡിൻ്റെ ഫുൾ പോർഷനും അതുപോലെ തന്നെ ലീഫും എല്ലാം തന്നെ ലോങ് ആൻഡ് ഷോർട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പോർഷൻ ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ബ്രൗൺ കളർ നൂലാണ് യൂസ് ചെയ്യുന്നത്, ഈ പോർഷനും ബ്രൗൺ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ കളർ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരേഴ നൂലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ലോങ് ആൻഡ് ഷോർട്ട് ഉപയോഗിച്ച് എംബ്രോയിഡറി ചെയ്യുകയാണെങ്കിൽ നല്ല ഫോട്ടോ എടുത്ത പോലെയുള്ള ഒരു ഒറിജിനാലിറ്റി നമ്മുടെ ഡിസൈന് കിട്ടും. മറ്റുള്ള സ്റ്റിച്ചുകളല്ല, ഈ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല സമയമെടുക്കും, അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം ഇത് ചെയ്യണമെങ്കിലേ. ഏതൊരു പിക്ചറും നമുക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരു ഡിസൈൻ കുട്ടികളുടെ ഫ്രോക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിലോ കുർത്തിയിലോ അല്ലെങ്കിൽ സാരിയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വളരെ അടുത്തടുത്ത് തന്നെ ചെയ്യണം. വൈറ്റ് പോർഷൻ ഒന്നും കാണാതെ വളരെ അടുത്തടുത്ത് ചെയ്യണം, എന്നാലാണ് ആ ഭംഗിയിട്ടുള്ളൂ. ഞാനിവിടെ ഒരേഴ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതലേഴ നൂല് വെച്ചും ചെയ്യാം, പക്ഷേ ആ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഒരേഴ നൂല് വെച്ച് ചെയ്യണമായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഹൂപ്പ് വാൾ ഡെക്കറേഷനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഇങ്ങനെ വൈറ്റ് പോർഷൻ ഒന്നും കാണാതെ നല്ല ഫിനിഷിങ് ചെയ്തെടുക്കണം അത്, എന്നാലാണ് അതിൻ്റെ ആ ഭംഗി വന്നത്. ആ ഒരു ഒറിജിനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. ഈ ഒരു പോർഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഇനി ഫിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു ഫ്ലവർ എങ്ങനെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.